ശ്രീ പി പി ചിത്രരഞ്ജൻ. അപ്പോൾ ഒരു അഭ്യൂഹങ്ങൾക്കും ഇനി അടിസ്ഥാനമില്ല എന്ന് തന്നെ ഉറപ്പിക്കാമോ? ഞങ്ങൾക്കൊരു തുറന്ന മനസ്സാണെന്ന് മനസ്സിലായല്ലോ. ശരി ശരി, ജ്യോതി പറഞ്ഞോളൂ. പ്ലീസ് പ്ലീസ് വേണു വേണു, ഈ ചർച്ച ഇനി തുടരുന്നതിന് മുമ്പ് അങ്ങ് ഈ ചർച്ചയിൽ തന്നെ ക്ഷമ ചോദിക്കണം, മാപ്പ് പറയണം. ശ്രീ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചതിനുൾപ്പെടെ, യു ഡി എഫ് നേതൃത്വത്തെ ആക്ഷേപിച്ചതിനുൾപ്പെടെ അങ്ങ് ക്ഷമ ചോദിച്ചിട്ട് വേണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു വാർത്ത വന്നാൽ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ വി എൻ വാസവൻ പ്രതികരിച്ചപ്പോൾ ഇത്രയും ശക്തമായ ഉറപ്പോടെ അത് പറയാതിരുന്ന ഘട്ടത്തിൽ അത് ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. രണ്ട്, ജ്യോതി ജ്യോതി ഇനി എങ്ങനെയൊക്കെ നോക്കി പരിശോധിച്ചാലും ഉമ്മൻചാണ്ടിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പിടിക്കാൻ സി പി എം ശ്രമം നടത്തുന്നുവെങ്കിൽ അവർ ഉമ്മൻചാണ്ടിയോട് അനാദരവ് കാട്ടുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് പിന്നീട് ഒന്ന് സമാധാനത്തോടെ അത് കേട്ടു നോക്കിയാലും മനസ്സിലാകും. ആര് ആരെന്ന് താങ്കൾ വ്യക്തമാക്കൂ. താങ്കൾ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചു? നിങ്ങൾ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ചർച്ചയുമായി മുന്നോട്ട് പോയത്? നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെച്ചത്? നോക്കൂ ജോലി, നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലല്ലേ എല്ലാ കഥകൾ മെനയുന്നത്? നമുക്ക് അല്ല, നോക്കൂ, താങ്കൾ ഈ പറയുന്ന ഒരു ദുരുദ്ദേശം ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ, ജ്യോതി താങ്കൾ ഈ പറയുന്ന തലത്തിലൊരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പോ വി എൻ വാസവനെ തന്നെ ലൈവിൽ കൊണ്ടുവന്ന് ഈ കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ പോകില്ലല്ലോ. അല്ല ശ്രീ ജ്യോതികുമാർ ജാമക്കാല, താങ്കൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജേർണലിസ്റ്റാണ് താങ്കൾ. താങ്കൾ കഴിഞ്ഞ 10-15 മിനിറ്റായി, കഴിഞ്ഞ അരമണിക്കൂറായി താങ്കൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്? പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദ്രുതഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ, യു ഡി എഫിനെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ പിന്നെ വളരെ മ്ലേച്ഛകരമായ പിന്നെ എന്താ പറയുന്നത് ചർച്ചയിലൂടെ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. താങ്കൾക്ക് താങ്കൾ ചെയ്യുന്ന പ്രൊഫഷനോട് സ്വല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയാനുള്ള ആർജവം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. ഇനി ഞാൻ ആവർത്തിക്കില്ല. പൊതുവിലുള്ളൊരു മാധ്യമ വിമർശനം എന്ന നിലയിൽ താങ്കൾ വിശാലമായി അത് പറയുകയായിരുന്നു. ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല വാർത്ത കൊടുത്തിട്ടുള്ളത്. ഒരു സെക്കൻഡ്, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ല വാർത്ത കൊടുത്തിട്ടുള്ളത്. പിന്നെ വാർത്ത രൂപപ്പെട്ടു വരുമ്പോൾ നമുക്കതിന്റെ ആധികാരികത അങ്ങ് തീർപ്പാക്കിക്കൊണ്ട് പറയാൻ കഴിയില്ല. അതിന്റെ സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സാധ്യതയുടെ ഭാഗമായാണ് വി എൻ വാസവനെ കൊണ്ടുവന്നിരുത്തി ഇതിന്റെ നിജസ്ഥിതി എന്ത് എന്നത് ചെയ്തിട്ടുള്ളത്. അതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം, അതാണ് ശരിയായ മാധ്യമ പ്രവർത്തനം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടും ഉള്ളത്. ഇനി ശ്രീ ചിത്രരഞ്ജനിലേക്ക്. ശ്രീ ചിത്രരഞ്ജൻ, താങ്കൾക്ക് പൂർത്തിയാക്കാൻ എനിക്ക് ഇടവേളയിലേക്ക് ശരിയാണ്, താങ്കൾ വാസവനെ കൊണ്ട് പറയിച്ചു. പക്ഷെ അതിനു മുമ്പ് താങ്കൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഡാമേജോ, താങ്കൾ ഞങ്ങളുടെ മുന്നണിക്ക് ഉണ്ടാക്കുന്ന ഡാമേജോ കാണേണ്ടത്? അപ്പോ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്, ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരി. നിങ്ങളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും, കെ വി എസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ചോദ്യമാണ് എന്റേത് വന്നിട്ടുള്ളത്. പി പി ചിത്രഞ്ജനോട് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അനുകൂലമായ ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി. അല്ലാതെ തുടക്കം മുതൽ തന്നെ ചിത്രരഞ്ജനോടും ജ്യോതിയോടും കെ വി എസ് മാഷോടും യു ഡി എഫിനെയും കോൺഗ്രസിനെയും അധിക്ഷേപിക്കുന്ന തുടരെ ചോദ്യങ്ങളല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്. അത് അങ്ങേക്കും അറിയാം. ഞാൻ ഒന്നേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. വേണു വേണു, ഒരു ഒറ്റ കാര്യം ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ ഡിബേറ്റ് നടന്നിട്ടുള്ളത് ഈ ചാനലിൽ മാത്രമാണ്. ഞാൻ എല്ലാ ചാനലും നോക്കിയിരുന്നു, ഈ ചാനലിൽ മാത്രമാണ്. ആ ചാനൽ ഒരു മിനിറ്റ്, ആ ചാനലിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് എന്നോട് വന്നിട്ടുള്ള ചോദ്യവും അതിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. ആ ചോദ്യത്തിൽ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയെ അടർത്തി മാറ്റിയെന്നും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നൊക്കെയാണ് താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഈ നിമിഷം പറഞ്ഞിരിക്കുന്നു. ഈ നിമിഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതല്ല സ്വാഭാവികമായിട്ട് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ള അവസാന വാക്കെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ താങ്കൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പശ്ചാത്തലം, ഒരു കുറ്റബോധം താങ്കൾ ഒരു പശ്ചാത്തലം ഒരു കുറ്റബോധം കാര്യമില്ല. കാരണം താങ്കൾ പറയുന്നത് പോലെ എല്ലാവരും ചർച്ച നടത്തുന്നെങ്കിൽ മാത്രമാണ് ഇവിടെയും ഇത് ചർച്ച ചെയ്യാൻ കഴിയുക. അങ്ങനെ ഒരു നിബന്ധന സാധ്യമല്ല. ഈ വാർത്ത എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അവര് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവരെ ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്, അവരതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ചർച്ച നടത്തിയോ ഇല്ലയോ, അതിന് ജ്യോതികുമാറിനെയോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെയോ വിളിച്ചോ ഇല്ലയോ, അത് എന്റെ വിഷയമല്ല. ആ ചർച്ച അല്ലല്ല, അതൊരു വാർത്തയായി വന്നിരിക്കുന്നുവെങ്കിൽ ആ വാർത്തയെന്നല്ല, ഇപ്പൊ അടുത്ത സെക്കൻഡിൽ ഒരു വലിയ വാർത്ത വരികയാണെങ്കിൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ അതിലേക്ക് പോകും. അത്രയേ ഉള്ളൂ അതിനകത്ത്.